കർത്താവിൽ എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സന്ധ്യ വന്ദനങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുന്നു. ദ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെൻ്റ് ബുക്സ്, അതായത് പഴയ നിയമ പുസ്തകങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു എപ്രകാരം തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് രാത്രി നാം കടന്ന് വരികയാണ്. ഒന്നാം ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു ക്രിസ്തു ഏത് നിലയിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ ഭാഗത്ത് പുറപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശു ഏത് നിലയിലാണ് തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതിൻ്റെ രണ്ടാം ഭാഗം, അതായത് യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിൽ കൂടെയുള്ള വെളിപ്പെടലുകൾ ഏത് നിലയിൽ എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. ആദ്യത്തെ എപ്പിസോഡിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നാം പഠിച്ചത് കത്തുന്ന മുൾപ്പടർപ്പ് അതേത് നിലയിൽ ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്തു, അതുപോലെ പെസക യാഗം കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഏത് നിലയിലാണ് വെളിപ്പെടുത്തിയത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മന്ന, അതായത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഭക്ഷിച്ച മന്ന ഏത് നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രതീകമായി ഇരിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ വിഷയം വളരെ സവിസ്താരമായി പറഞ്ഞു പോകാൻ ഈ പഠന ശൃംഖലയിൽ സാധിക്കുകയില്ല, എങ്കിലും ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു ഓൺലി ദ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ഹൗ ഈസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദി ബുക്ക് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമ പുസ്തകങ്ങൾ എപ്രകാരമാണ് അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലെ മൂന്നാലഞ്ച് സംഭവങ്ങൾ ഒന്നിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് സെഗ്മെൻറ്റുകളായിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ സമയത്ത് ഞാൻ വിനീതമായി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ടൈം ലൈനിലുള്ള പ്രിയപ്പെട്ടവർ ദയവായി ഇത് നിങ്ങളുടെ ടൈം ലൈനിൽ നിന്ന് ഷെയർ ചെയ്യണം. ഇത് വളരെ ബ്യൂട്ടിഫുള്ളായൊരു സ്റ്റഡിയാണ്. നിങ്ങളുടെ ആരാധനാ യോഗങ്ങളിലും അതുപോലെ ആത്മീയ ശുശ്രൂഷകളിലും നിങ്ങൾക്ക് ഏറ്റവും ഇത് പ്രയോജനകരമായ നിലയിൽ ആയിത്തരുവാൻ ദൈവം ഇടയാക്കി തീർക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ വിശേഷാൽ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. മന്ന എന്ന് പറയുന്നത് പഴയ ഭക്തന്മാരാകുന്ന എല്ലാ ആളുകൾക്കും വളരെ സവിസ്തരം അറിയാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് പാറാൻ മരുഭൂമിയിലേക്ക് അവർ പ്രവേശിച്ചത് മുതൽ അവർക്ക് 40 വർഷക്കാലം ദൈവം ഭക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് നൽകിയ ശക്തന്മാരുടെ ഭോജനമായിരുന്നു മന്ന എന്ന് പറയുന്നത്. അത് സ്വർഗത്തിൽ നൽകിയ സ്വർഗീയ ഭോജനം എന്നാണ് ഈ മന്നയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തന്നെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഞാനിപ്പോൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവമാണ് അവർക്ക് ഈ മന്ന ഭക്ഷിപ്പാനായിട്ട് കൊടുത്തത്. അതായത് ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആര് ഈ മരുഭൂമിയിൽ തരും എന്നുള്ള ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവം നൽകിയ മറുപടിയാണ് ശക്തന്മാരുടെ ഭോജനമായിരുന്ന ഈ മന്ന അവർക്ക് നൽകി എന്നുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 6:6 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു 32 പറയുമ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6:6, അതായത് ഇസ്രായേൽ മക്കൾ ഭക്ഷിച്ച ആ മന്ന സാക്ഷാൽ ജീവൻ്റെ അപ്പമായ കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് താൻ തന്നെ പ്രസ്താവിക്കുന്നതിനാണ് യോഹന്നാൻ്റെ സുവിശേഷം 6:6 നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ ബന്ധത്തിൽ ആ വിഷയത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട വിഷയം വളരെ വ്യക്തതയുള്ള ഒരു വിഷയമാണ്.
അതായത് ദൈവം ഏത് എത്ര ശ്രേഷ്ഠമായ നിലയിലാണ് ഈ മന്നായും ക്രിസ്തുമായുള്ള അനാലജി അവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇരിക്കുന്നു. ദൈവം വളരെ വളരെയധികം വ്യക്തതയിലൂടെയാണ് ഈ കാര്യങ്ങളെ നമ്മുടെ മുമ്പാകെ തിരുവിഴുത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനത് പറയാം. അതായത് ഈ മന്ന എന്ന് പറയുന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് സ്വർഗത്തിൽ നിന്നാണ് അവർക്ക് ലഭിച്ചത്. അതായത് ആകാശത്തു നിന്ന് അവരുടെ പാളയത്തിലേക്ക് ദൈവം പൊഴിച്ചു കൊടുത്ത ദിവ്യമായിരുന്ന ഒരു ഭോജന വസ്തുവായിരുന്നു. സ്വർഗത്തിൽ നിന്ന് വീണ ഈ മന്ന എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി അനാദിയായും ശാശ്വതമായും പിതാവിൻ്റെ മടിയിൽ പിതാവിൻ്റെ വാത്സല്യപുത്രനായിരുന്ന കർത്താവായ യേശു ജഡം സ്വീകരിച്ച് മനുഷ്യനായി ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ വ്യക്തതയുള്ള ഒരു പ്രതീകമാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് മന്ന ഇറങ്ങി വരുന്നു. രണ്ട്, ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് ദൈവം ഇസ്രായേലിന് നൽകിയ മഹത്തരമായ ഒരു ദാനമായിരുന്നു. എന്താണ് ഈ മഹത്തരമായ ദാനം എന്ന് പറയുന്നത്? നാം കൊരിന്ത്യലേഖനത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, പറഞ്ഞു തരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പറഞ്ഞു തരാത്ത ദാനം? അത് കർത്താവായ യേശുവാണ്. അതായത് താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ദി അൺസ്പീക്കബിൾ ഗിഫ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് ഇരിക്കുന്നത്. പറഞ്ഞു തരാത്ത, അതായത് അവർണ്ണനീയമായ വിവരണാതീതമായിരുന്ന ഈ ദാനം, ആ ദാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുള്ള രക്ഷാ മാർഗമാണ്. തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു താൻ തന്നെയാണ്. അപ്പോൾ മന്ന സ്വർഗത്തിൽ നിന്ന് വന്നു, അതായത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. രണ്ട്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമായി ദൈവം നമുക്ക് നൽകുകയാണ്. ദൈവത്തിൻ്റെ ഭൂമിക്കുള്ള ദാനം, അതായത് മനുഷ്യവർഗത്തിനുള്ള ദാനമാണ്, സമാനമാണ് കർത്താവായ യേശു എന്ന് പറയുന്നു. മൂന്ന്, കർത്താവായ ഇത് മനുഷ്യൻ സ്വാഭാവികതയിൽ, അതായത് ഭൗതികമായിരുന്ന ചിന്താമണ്ഡലത്തിൽ ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ വിശദീകരിക്കുവാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അത് സാധിച്ചില്ല. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞത് ഈ ഞാൻ ഭൗമികനല്ലാത്തതുപോലെ നിങ്ങളും ഭൗമികർ അല്ല, അതായത് ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവനാകിയാൽ നിങ്ങളും അങ്ങനെയുള്ളവരത്രേ എന്നാണ് കർത്താവ് പറഞ്ഞത്. സ്വർഗത്തിൻ്റെ ദാനമായ യേശു ക്രിസ്തുവിനെ മനുഷ്യൻ്റെ ഭൗതികമായ മണ്ഡലത്തിലൂടെ വിവക്ഷിക്കുവാൻ മനുഷ്യൻ എത്ര ശ്രമിച്ചാലും സാധിക്കുകയില്ല. കാരണം അവൻ സ്വർഗത്തിൻ്റെ ദാനമാണ് എന്നാണ് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനിയും അടുത്തതായി നമ്മൾ നാലാമതായി ചിന്തിക്കേണ്ടത് ഇറ്റ് വാസ് ഗിവൺ ഇൻ ദ നൈറ്റ്. അതായത് ഓരോ ഇസ്രായേലിനും താൻ താൻ്റെ കൂടാരങ്ങളിൽ നിദ്ര കൊള്ളുന്ന രാത്രിയുടെ നിശബ്ദതയുടെ നിശബ്ദതയിലാണ് തങ്ങളുടെ കൂടാരത്തിൻ്റെ മുൻപാകെ അതുള്ള ഗ്രൗണ്ടിൽ ഈ മന്ന വീണുകിടന്നത്. ആ നിശയിൽ നിബദ്ധിച്ച മന്ന എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിൻ്റെ അന്ധകാരാവൃതമാകുന്ന സാഹചര്യത്തിൽ ഭൂമിയിലേക്ക് അവതരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുകയാകുന്നു. ഇസ്രായേലിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ വേദപുസ്തക ചരിത്രം മുഴുവൻ ഇരുളിൻ്റെ ചരിത്രമാണ്. BC 2000 അടുത്ത് ജീവിച്ചിരുന്ന ഭക്തനായ ഇയ്യോബ്, ആ ഇയ്യോബ് പറയുമ്പോൾ അവിടെ പറയുന്നത് അവിടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കുന്നതിനെ കുറിച്ച്, വെളിച്ചം അധിവസിക്കുന്ന സ്ഥലം എവിടെ എന്ന് ഇയ്യോബ് ചോദിക്കുന്ന ചോദ്യം നാം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. വേർ ഈസ് ദ പ്ലേസ് വേർ ദ ലൈറ്റ് ഡുവല്ലത്ത്, അതായത് വെളിച്ചം അധിവസിക്കുന്ന സ്ഥലം ഏത്. അന്ന് ഇയ്യോബിനെ പോലുള്ള ഭക്തന്മാർ ദൈവസ്വനങ്ങളിൽ ആഗ്രഹിക്കുന്ന ആ കാലഘട്ടങ്ങളിലും മനുഷ്യൻ ഇരുട്ടിലായിരുന്നു എന്നാണ് തിരുവഴുത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകഴിഞ്ഞ് നാം ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഇയ്യോബിന് ശേഷം പിന്നെ ഒരു 1000 കഴിഞ്ഞ് ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പറയുന്നത് യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കുമാറാകണമേ എന്നാണ്. അത് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ഇയ്യോബ് BC 2000, BC 1000 ദാവീദ്. BC 740 കാലഘട്ടങ്ങളിൽ ഇസ്രായേലിൻ്റെ രാജവീതിയിൽ നെടുകും കുറയും നടന്ന് സുവിശേഷം പ്രസംഗിച്ച ഇസ്രായേലിൻ്റെ മധുര പ്രഭാഷകനായി, അതായത് പഴയമത്തിലെ സുവിശേഷകൻ എന്നറിയപ്പെട്ട യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, ജനം ഇപ്പോഴും ഇരിക്കുന്നത് ഇരുട്ടിലാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ വളരെ വ്യക്തതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ പങ്കമില്ലാത്ത തങ്കവിളക്കിൻ്റെ പവിത്ര ശോഭയിൽ അക്കമിട്ട് എഴുതി കിട്ടിയ 613 കൽപ്പനകൾ വെച്ച് യഹോവയായ ദൈവത്തെ ജനം ആരാധിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിലാണ്
ജനം ഇപ്പോഴും ഇരുട്ടിലിരിക്കുന്നു എന്ന് യെശയ്യാവ് വിളിച്ചു പറയുന്നു. നമ്മളെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പരതി നോക്കിയാൽ അതിൻ്റെ ഒടുവിലത്തെ ക്രമത്തിൽ വരുന്നത് മലാഖിയുടെ പ്രവചനമാണ്. അതായത് പഴയ പുസ്തകങ്ങളുടെ ഏറ്റവും ഉള്ളത്തെ പുസ്തകം മലാഖി പുസ്തകം. മലാഖി പ്രവാചക പുസ്തകം നാലാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ആ രണ്ടാം വാക്കിൽ വായിക്കുന്നത്, ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അല്ല ദൈവത്തെ പ്രതീക്ഷിക്കുന്ന ഈ ജനത്തിൻ്റെ ഉത്ഥാനത്തിനായി ഒരു നീതി സൂര്യൻ ലോകോപശാന്തി ഉദിക്കും എന്നുള്ള ശുഭകരമായ പ്രതീക്ഷ ഇസ്രായേലിന് നൽകിയാണ് മലാഖി തൻ്റെ പ്രവാചക പുസ്തകം അവസാനിപ്പിക്കുന്നത്. യോഹന്നാൻ അതിനുശേഷമുള്ളൊരു 400 വർഷക്കാലം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ദ ഗ്രേറ്റ് ഡാർക്ക് ഏജസ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമാണ്. പ്രവാചകന്മാരില്ലാത്ത, പുരോഹിതന്മാരില്ലാത്ത, ദേവാലയമില്ലാത്ത, ആരാധനയില്ലാത്ത, യാഗങ്ങളില്ലാത്ത, കർമ്മങ്ങളില്ലാത്ത ഒരു അന്ധകാരാവൃതമായ കാലഘട്ടം. ദൈവ ആ കാലഘട്ടങ്ങളിൽ അവരോട് നേരിട്ട് സംസാരിച്ചില്ല. ആ കാലഘട്ടത്തിൻ്റെ ഒടുവിലാണ് BC 4 AD 1 ഇടയ്ക്ക് സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വരുന്നത്. അവിടെ യോഹന്നാൻ പറയുമ്പോൾ സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. അങ്ങനെ യോഹന്നാൻ പറഞ്ഞ ശേഷം ആ സത്യവെളിച്ചം പ്രകാശം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അതേ യോഹന്നാന് ഇത് പ്രസ്താവിക്കുമ്പോൾ മത്തായി പറയുകയാണ് 3:23 സെബുലൂൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരയുള്ള നാടും യഹൂദ്യ ദേശവും ഇങ്ങനെ ഇരുട്ടിൽ നിന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ ആ യേശുവിനെ കൈക്കുമ്പിലേന്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് അവൻ്റെ ശുദ്ധീകരണത്തിനായി കടന്നു വരുന്ന യോസേ മറിയം ദമ്പതികൾ യേശു കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ കർത്താവിൻ്റെ മിശിഹായെ നേരിട്ട് കണ്ടിട്ടല്ലാതെ മരണം ആസ്വദിക്കുകയില്ല എന്ന ദിവ്യാത്മാവിനാൽ അളപ്പാട് ലഭിച്ച ശിമിയോൻ എന്ന് പറയുന്ന വയോധികനായ ഒരു മനുഷ്യൻ ഈ യേശു കുഞ്ഞിനെയും കൊണ്ട് മറിയയും യോസയും വരുമ്പോൾ ആ കുഞ്ഞിനെ ഓടി വന്ന് ദേവാലയത്തിൻ്റെ വാതിൽക്കൽ വെച്ച് കൈകളിൽ ഏന്തി അത് സ്വർഗത്തേക്ക് നോക്കിയിട്ട് ആ ശിമിയോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ലൂക്കോസ് രേഖപ്പെട്ടുണ്ട്. ഇപ്പോൾ നാഥാ നീയടിയനെ സമാധാനത്തോട് വിട്ടയക്കുന്നു, ജാതികളുടെ വെളിച്ചവും ഇസ്രായേലിൻ്റെ രക്ഷയുമായി സർവ്വജനത്തിനും വേണ്ടി ഒരുക്കിയ നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ കഴിഞ്ഞു യേശു തൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ ആരംഭിച്ചു. ആ പരിസ്ഥിതി ശുശ്രൂഷ 30-ാമത്തെ വയസ്സാണ് ആരംഭിക്കുന്നത്. യേശു ലോകത്തിന് മുമ്പാകുന്നു പറഞ്ഞു, ഇതാ ഞാൻ സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനായിത്തീരും. ഞാനീ പറഞ്ഞു വരുന്നൊരു സാരം, മന്ന രാത്രിയിൽ ഇരുട്ടിലാണ് ഈ പാളയത്തിൽ പെയ്ത് ഇറങ്ങിയത്. അതായത് ലോകം അന്ധകാര പാപത്തിൻ്റെ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ ഒരു ഭയാനകമായ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ മധ്യത്തിലാണ് നമ്മുടെ കർത്താവായ യേശു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത്. ഇനിയും അടുത്തതായി നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ് വാസ് സെൻഡ് വെൻ ഇസ്രായേൽ വാസ് എബൌട്ട് ടു പെറിഷ്. അതായത് ആഹാരമില്ലാതെ ഇസ്രായേൽ മക്കൾ വളരെയധികം കലുഷിതരായി അവർ നശിച്ചു പോകും എന്ന് ഭയപ്പെട്ട സമയത്ത് മിസ്രായേമിൽ ഞാൻ ശവക്കുഴി ഇലാഞ്ഞിട്ടാണോ ഞങ്ങളെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ഇസ്രായേൽ മക്കൾ ഭയാശങ്കയോടെ ചോദിച്ച ആ സമയത്ത് അവർ ഏതാണ് നശിച്ചു പോകും എന്നുള്ള ചിന്ത അവർക്കുണ്ടായ സമയത്താണ് ദൈവം ജീവൻ്റെ അപ്പമായ ഈ മന്ന സ്വർഗത്തിൽ നിന്ന് അവർക്ക് പൊഴിച്ച് നൽകിയത്. അവിടെ വായിക്കുന്നു, ആ മനുഷ്യൻ്റെ ആശയറ്റ അതായത് നിരാശയുടെയും നെടുവെറുപ്പിൻ്റെയും സങ്കടത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ആ മധ്യത്തിലാണ് മനുഷ്യൻ്റെ നിരാശയ്ക്ക് വഴിമാറ്റുവാൻ ആശയുടെ കിരീടമായി സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നത്. അതായത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നുകൂടി നിരാശയിലും നെടുവീർപ്പിലും സങ്കടത്തിലും ആയിരുന്ന മഹാജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയ്ക്ക് കർത്താവായ യേശു വക നൽകി എന്നാണ് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായി ചിന്തിക്കുന്നത്, ഇറ്റ് കെയിം ടു ദ പ്ലേസ് ദേ വെയർ, അതായത് ഓരോ ഇസ്രായേലിനും താൻ ആയിരുന്ന സ്ഥലത്ത് അതായത് പാർത്തിരുന്ന സ്ഥലത്തേക്കാണ് ഈ മന്ന പെയ്തിറങ്ങിയത് എന്ന് നമ്മൾ വായിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ രക്ഷയായിരുന്ന നമ്മുടെ കർത്താവായ യേശു ലോകത്തിലെ ഓരോ മനുഷ്യൻ്റെയും രക്ഷിതാവായി അവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ അതായത് ഞാൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്, കാണാതെ പോയതിനെ അന്വേഷിച്ച്
തിരഞ്ഞ് കണ്ടെത്തി അതിനെ രക്ഷിപ്പാൻ വേണ്ടിയായിരുന്നു കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത്. അടുത്ത വായിക്കുന്നത്, ഇറ്റ് വാസ് ഗാദേർഡ് ഓൺലി ബൈ സ്റ്റൂപ്പിംഗ്. അതായത് ഓരോരുത്തരും താൻ താൻ്റെ ആവശ്യത്തോടെ ഓരോരുത്തൻ ഓരോ ഇടങ്ങളിൽ വീതം അത് പെറുക്കിയെടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊവിഷൻ വാസ് ഓഫ് ദ ലോർഡ് ബട്ട് ദ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി വാസ് ടു പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് സ്റ്റൂപ്പ് ഇറ്റ്. അതായത് മണ്ണ് പാളയത്തിൽ അത് വർഷിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി. അത് പിറക്കിയെടുത്ത് അത് പൊടിച്ച് അത് വേവിച്ച് ഭക്ഷിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. ആത്മരക്ഷ ദൈവം അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഗോഡ്സ് സോവറേറ്റി ആൻഡ് മാൻസ് റെസ്പോൺസിബിലിറ്റി ആർ ഇൻ്റർ മിംഗിൾഡ് ഇൻ ദി സാൽവേഷൻ വിച്ച് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ മാൻ കൈൻഡ്. അതായത് മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ആത്മരക്ഷയിൽ ദൈവത്തിൻ്റെ സർവാധിപത്യവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും പരസ്പരം നിബജ്ഞനമായി കിടക്കുന്നു, പരസ്പരം പിണഞ്ഞു കിടക്കുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. God, since God has provided salvation for mankind, it doesn't mean that every soul is to be saved. ദൈവം രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി സകല മാനവജാതിക്കും വേണ്ടി ഒരുക്കിയിരിക്കിയാൽ എല്ലാ മാനവജാതിയും രക്ഷിക്കപ്പെടണം എന്നല്ല. അതിന് ദൈവം വെച്ചിരുന്ന വ്യവസ്ഥ എന്താണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. So the manna came to the place where they were. ഇസ്രായേലിലായിരുന്ന സ്ഥലത്തേക്ക് മന്ന അവരുടെ അടുക്കിലേക്ക് വരികയായിരുന്നു. രക്ഷിതാവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ സമീപിക്കുകയായിരുന്നു, നാം അവനെ സമീപിച്ചല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നാം അവനെ സ്നേഹിച്ചല്ല, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും അവനെ സ്നേഹിക്കുന്നു. ദ മന്ന കെയിം ടു ദ പ്ലേസ് വെയർ ദേ വെയർ. ഇനി അടുത്തത്, അവരെ അത് പെറുക്കിക്കൂടണമായിരുന്നു എന്ന് മാത്രമല്ല, ഇറ്റ് ഹാഡ് ടു ബി ഗാദേർഡ് ഇൻഡിവിജ്വലി. ഓരോ ഇസ്രായേലിനും താൻ താൻ വേണ്ടി ആവശ്യം വേണ്ടി ഓരോരുത്തൻ ഓരോ ഇടങ്ങഴി വീതം എന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. ഒരു വീട്ടിലെ എട്ട് പേരുണ്ടെങ്കിൽ ആ എട്ട് പേർക്ക് ഓരോ ഇടങ്ങഴി വീതം അത് പിറക്കിയെടുക്കാം. അതായത് ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ടു ഗ്യാദർ ഇറ്റ് ഇൻഡിവിജ്വലി. ഓരോരുത്തരും വ്യക്തിപരമായി ആ മന്ന പിറക്കിയെടുക്കണമായിരുന്നു. ഇസ്രായേൽ പാളയത്തിൽ ഓരോരുത്തരുടെയും കൂടാരത്തിന് മുമ്പാകെയാണ് മന്ന കൊത്തമ്പാലിൻ്റെ പോലെ ഉള്ള വലിപ്പത്തിൽ വീണ് കിടക്കുന്നത്. ബട്ട് ഈച്ച് ഇൻഡിവിജ്വൽ ഹാഡ് ടു പേഴ്സണലി പിക്ക് ഇറ്റ് അപ്പ്. ഓരോ വിശ്വാസിയും ഓരോ ഇസ്രായേലിനും അത് വ്യക്തിപരമായി പിക്ക് ചെയ്യണമായിരുന്നു. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുവിനെ ലോകരക്ഷിതാവായി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് പച്ച പരമാർത്ഥമായ സത്യമാണ്. അതാണ് സുവിശേഷം. എന്നാൽ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് ലോകത്തിലെ സകല ആളുകളും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശ വിഭാഗമായ യൂണിവേഴ്സലിസ്റ്റുകൾ, അതായത് പ്രാപഞ്ചിക സുവിശേഷ വക്താക്കൾ അല്ലെങ്കിൽ സാർവത്രിക സുവിശേഷ വക്താക്കൾ, അവർ പറയുന്ന വി നീഡ് നോട്ട് ടു ബിലീവ് ദ ലോർഡ് പേഴ്സണലി ബിക്കോസ് ദ ലോർഡ് ഹാസ് ഓൾറെഡി റിഡീംഡ് ദ വേൾഡ് ബൈ കമ്മിങ് ഡൗൺ ടു ദ വേൾഡ് ഫോർ ടു സേവ് ദ വേൾഡ്. അതായത് ലോകത്തെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ലോകത്തിൽ അവതരിച്ചതുകൊണ്ട് ഇനി നാം വ്യക്തിപരമായി വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ദൈവം ലോകത്തെ അങ്ങ് രക്ഷിച്ചിട്ടിരിക്കുകയാണെന്നാണ് യൂണിവേഴ്സലിസംകാര് പഠിപ്പിക്കുന്നത്. അത് വളരെ ഗുരുതരമായ ഉപദേശ പിശക്. ഓരോരുത്തരും താൻ താൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിറക്കിയെടുക്കണം. അത് ഓരോരുടെ കഴി ദൈവം തന്നിരിക്കുന്ന മെഷുവർ ഓരോരുത്തരും വ്യക്തിപരമായി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ടു ബിലീവ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അക്സെപ്റ്റഡ് ഹിം ഇൻ ടു ഹിസ് ഹാർട്ട്. ഓരോ വ്യക്തിയും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടണം. ഇനി അടുത്തത് വായിക്കാൻ പോകുന്നത്, അവിടെ നമ്മൾ വായിക്കുന്നത്, ഐദർ ദേ ഗ്യാദേർഡ് ഇറ്റ് ഓർ വർക്ക്ഡ് അപ്പൺ ഇറ്റ്. ഒന്നുകിൽ നീയുന്നു വീണുകിടക്കുന്ന ഈ മഞ്ഞിൽ പുതഞ്ഞ് വീണുകിടക്കുന്ന ഈ കൊത്തമ്പാല് പോലുള്ള മണ്ണയും അവരെ പെറുക്കിയെടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നീയുന്നു അവരതിനെ ചവിട്ടിക്കളയുന്നു. ലോകവും അതുതന്നെയാണ് ചെയ്യുന്നത്. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ലോകത്തിൻ്റെ ഏക രക്ഷകനായി ദൈവം ലോകത്തിലേക്ക് അയച്ചു തരികയാണ്. റോമാലയത്തിലെ അപ്പോസ്തലൻ പറയുമ്പോൾ, ദൈവം തൻ്റെ പുറമേയും മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകമൊത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകൊണ്ട് അവനെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ്. ദ ലോർഡ് ഹാസ് പ്ലേസ്ഡ് ഹിം ബിഫോർ ദ പബ്ലിക് ദാറ്റ് എവരി ഇൻഡിവിജ്വൽ മൈ ലുക്ക് അപ്പോൺ ഹിം ആൻഡ് ബി സേവ്ഡ്. ഏത് മനുഷ്യനും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി
അവനിൽ അവനെ കണ്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടതിന് ദൈവം അവനെ ആക്കി വെച്ചിരിക്കുകയാണ്. ലോകത്തിനകത്ത് ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അവനെ ദൈവം നിലയ്ക്ക് നിന്നാൽ എന്ത് ചെയ്യണം? നാം ഓരോരുത്തരും അത് അവനെ തൃണവൽഗണിക്കാതെ, അവഗണിച്ച് കളയാതെ നാം അവനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളണം. അതായത് Either they gathered or walked upon it. ഒന്നുകിൽ വിശ്വാസത്താൽ അവനെ കൈക്കൊള്ളുന്നു, അല്ലെങ്കിൽ അവിശ്വാസത്താൽ അവനെ തിരസ്കരിക്കുന്നു. വിശ്വാസത്താൽ കൈക്കൊള്ളുന്നവർക്ക് രക്ഷ, അവിശ്വാസത്താൽ അവനെ നിരാകരിക്കുന്നവർക്ക് നിത്യമാകുന്ന ശിക്ഷ. അത് കഴിഞ്ഞാണ് വായിക്കുന്നത്. ഇറ്റ് വാസ് ഡെസ്പൈസ്ഡ് ബൈ ദ മിക്സഡ് മൾട്ടിറ്റ്യൂഡ്. അതായത് ഇസ്രായേൽ മിസ്രയീൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരോടുകൂടെ പുറപ്പെട്ടു വന്ന സമ്മിശ്ര ജനം എന്ത് ചെയ്തു? ഇതിനെ എന്നാ വായിക്കുന്നത്? അവരതിനെ നിന്ദിച്ചു കളഞ്ഞു, മന്നയെ നിന്ദിച്ചു കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയം കൊണ്ട് കൈക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന പാപികളാണ്, അതായത് മാനസാന്തരപ്പെടുന്ന പാപികളാണ് ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അല്ലാതെ ആർക്കും ആത്മരക്ഷ അനുഭവിക്കുവാൻ സാധിക്കില്ല എന്ന് വിശുദ്ധ തിരുവചനം ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇനിയും ഇറ്റ് വാസ് മിസ്റ്റീരിയസ് ടു ഇസ്രായേൽ. ഈ മന്ന എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് തേൻ പുരട്ടിയ ദോശ പോലെ രുചിപ്രദമായ ഈ മന്ന എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അതായത് ഇറ്റ് വാസ് ക്വൈറ്റ് മിസ്റ്റീരിയസ് ടു ഇസ്രായേൽ. ഇസ്രായേലർക്ക് ഇതൊരു മർമ്മമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവായ യേശു എപ്രകാരമാണ് മറിയയുടെ ഗർഭാതിൽ ജനിച്ചത് എന്നുള്ളത് നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഒതുങ്ങാത്തൊരു കാര്യമാണ്. എന്നാൽ ദൈവം മനുഷ്യനായി മറിയയിൽ ഉൽപാദിതമായി ഈ ഭൂമിയിൽ സന്ദർശിച്ചു, ഭൂമിയെ സന്ദർശിച്ചു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സാരാംശം. എന്നാൽ അത് എപ്രകാരം സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യബുദ്ധി കൊണ്ടോ ശാസ്ത്രയുക്തി കൊണ്ടോ വിദ്യാബുദ്ധം കൊണ്ടോ നമുക്കതിനെ വിശദമാക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇനി അടുത്ത വിഷയം, ഇറ്റ് വാസ് പ്രിസേർവ്ഡ് ഓവർ ദ ശബത് ഡേ. അതായത് ശബത് നാളിലേക്ക് ഉള്ളത് ആ ശബത് കഴിയുമ്പോഴും ചീഞ്ഞു പോകാതെ, നാറിപ്പോകാതെ, ക്രമിച്ചു പോകാതെ സൂക്ഷിക്കപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. അല്ലാതെ ഏറെ പിറക്കിയ ആളുകൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഇടങ്ങഴി വീതം ഓരോരുത്തരും ഇടങ്ങഴി വീതം പിറക്കുവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പാരവശ്യത കൊണ്ട് വലിച്ചു വാരിക്കൂട്ടിയ ആളുകൾ, ഇങ്ങനെ വായിച്ചു കൂടിയ ആളുകൾ അടുത്ത വാക്കിൽ വായിക്കുന്നത് അത് ക്രമിച്ചു പോയതാണ്. എന്നാൽ ശബത്തുടേക്ക് വേണ്ടിയുള്ളത് ശനിയാഴ്ച ദിവസം എന്ത് ചെയ്യണമായിരുന്നു? വെള്ളിയാഴ്ച ദിവസം ശബത്തുടേക്ക് വേണ്ടി ഉള്ളതുകൂടെ ഈ വെള്ളിയാഴ്ച ദിവസം അവർ പിറക്കണമായിരുന്നു. അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഉള്ള മന്ന വെള്ളിയാഴ്ച തന്നെ അവർ പിറക്കിടണമായിരുന്നു. ശബത് കഴിയുമ്പോഴും അത് ക്രമിച്ചില്ല എന്ന് വായിക്കുന്നുണ്ട്. ശബത് എന്ന് പറയുന്നത് സ്വസ്ഥതയുടെ അനുഭവത്തെ കാണിക്കുന്നതാണ്. യഹോവയായ ദൈവം നമുക്ക് നൽകുന്ന ശബത് എന്ന് പറയുന്നത് നിത്യമായ സ്വസ്ഥതയാണ്. മന്ന എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയസ്ഥമാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നിത്യമായ രക്ഷ ദൈവം കൊടുക്കുന്നു. ആ രക്ഷ ഒരിക്കലും ഇല്ലാതെ പോകുകയില്ല, അത് നഷ്ടപ്പെടുകയില്ല, ക്രമിച്ചു പോകുകയില്ല എന്നാണ് ഈ മന്ന നമ്മെ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ് വാസ് ലെയ്ഡ് അപ്പ് ബിഫോർ യഹോവ. അതായത് യഹോവയുടെ സന്നിധിയിൽ ഇത് പ്രതിഷ്ഠിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഇറ്റ് മെറ്റ് ദ ഡെയിലി നീഡ് ആൻഡ് ഇറ്റ് വാസ് ഈവൻചുവലി ഹിഡൻ ഇൻ ദി ആർത്ത്. ഇസ്രായേലിയുടെ 40 വർഷക്കാലത്തെ യാത്രയ്ക്ക് ഇത് ധാരാളമായി മതിയായിരുന്നു. അങ്ങനെ ദൈവം 40 വർഷക്കാലവും ഇസ്രായേലിനെ സമൃദ്ധമായി ഈ മന്ന കൊണ്ട് പോഷിപ്പിച്ചു എന്നാണ് ഈ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. 40 മരുവിൽ തൻ ജനത്തെ നന്നായി പോറ്റിയോൻ എന്ന് കർത്താവിൻ്റെ ദാസൻ പൗലോസ്ടിയൻ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ പാടിയിട്ടുണ്ട്. ഈ 40 മരുവിൽ തൻ ജനത്തെ നന്നായി പോറ്റിയ ആ ഇസ്രായേലിൻ്റെ ദൈവം, അപ്പം ആ നാഥന് എന്നെയും പോറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മെ ഓരോരുത്തരെയും പോറ്റുവാൻ അവൻ വിശ്വസ്തനാണ്. ദൈവസന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ മന്ന അവർ വെച്ചു എന്ന് വായിക്കുന്നു. അത് പിന്നീട് നാം വായിക്കുന്ന യഹോവയുടെ പെട്ടകത്തിൽ 40 വർഷക്കാലം ദൈവം ഇസ്രായേലിന് നൽകിയ ഈ ദൂതന്മാരുടെ ഭക്ഷണമായ, ശക്തന്മാരുടെ ഭോജനമായ മന്ന അവരുടെ ഓർമ്മയ്ക്കായി അത് ഈ യഹോവയുടെ പെട്ടകത്തിൽ സൂക്ഷിച്ചിരുന്നതായും നമ്മൾ വായിക്കുന്നു. ഇപ്പം മന്നയിട്ട് വെച്ച ഒരു പൊൻപാത്രത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു സാരം, ഈ മന്ന സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് അയച്ച് തന്നതിൻ്റെ മനോഹരമായ ഒരു പ്രതീകമാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടുന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
പിന്നീട് വരുമ്പോൾ ഞാൻ അടുത്ത ടാബർനാക്കിൾ ആൻഡ് പ്രീസ്റ്റ്ഹുഡ്, അതായത് പുറപ്പാട് പുസ്തകത്തിലെ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് പറയാൻ മൂന്ന് ക്ലാസ്സുകൾ ആവശ്യമാണ്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമതാണ് ഇന്ന് രാത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തത് ഹൗ ക്രൈസ്റ്റ് വാസ് ഹാഡ് റിഫ്ലക്റ്റഡ് ഹിംസെൽസ് ത്രൂ ദ ടാബർനാക്കിൾ ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഈ മന്നയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. മന്ന സ്വർഗത്തിൽ നിന്നാണ് അത് വീണുകിട്ടിയത്. അത് ദൈവത്തിന് ദാനമായിരുന്നു. മനുഷ്യൻ മനുഷ്യ ബുദ്ധി കൊണ്ട് അതിനെ അപഗ്രഥിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. അതുപോലെ തന്നെ അത് രാത്രിയിലാണ് ലഭിച്ചത്, അത് ഇസ്രായേലിൻ്റെ നാശത്തിൻ്റെ വക്കിലെത്തി എന്ന് ചിന്തിച്ച സമയത്താണ് ദൈവം കൊടുത്തത്. അത് അവരായിരുന്ന സ്ഥലത്ത് ദൈവം എത്തിച്ചു കൊടുക്കുകയായിരുന്നു. അതുപോലെ ഓരോരുത്തരായി താൻ താൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിറക്കിടക്കണമായിരുന്നു. അത് വ്യക്തിപരമായി ആഗ്രഹിക്കണമായിരുന്നു. മാത്രമല്ല, ഒന്നുകിൽ അവരത് കൈക്കൊള്ളുന്നു, അതല്ലെങ്കിൽ അതിന്മീതെ നടന്ന് അതിനെ അശുദ്ധമാക്കുന്നു. ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ബന്ധത്തിൽ ഇന്ന് പ്രായോഗികമായി കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് വാട്ടർ ഫ്രം ദ റോക്ക്, അതായത് പാറയിൽ നിന്ന് പൊട്ടി ഇറങ്ങിയ ജലാശയം, പാറയിൽ നിന്ന് ഒഴുകിയ ജലപ്രളയം. പുറപ്പാട് ദിവസവും 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മധുരതരമായിരുന്ന ഒരനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ജനമെല്ലാം രഫീദീം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അവിടെ എത്തിയപ്പോൾ ദേർ വാസ് നോ വാട്ടർ ഫോർ ദ പീപ്പിൾ ടു ഡ്രിങ്ക്. അതായത് പുറപ്പാട് ഉത്സവം 17-ാം അധ്യായത്തിൽ വായിക്കുന്നത്, 17:1 വായിക്കുന്നത്, ജനമെല്ലാം ഈ രഫീദീമിലെത്തി അവർക്ക് അവിടെ കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ ദൈവം മോശയോട് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. അതായത് God commanded Moses to smite the rock and water gushed forth എന്നാണ് വായിക്കുന്നത്. അതായത് മോശയോടെ പാറ അടിക്കാൻ ദൈവം കൽപ്പിച്ചു. മോശ പാറ അടിച്ചു, അടിക്കപ്പെട്ട ആ പാറയിൽ നിന്ന് നവായുന്ന ജലതടാകങ്ങൾ പൊട്ടി പുറപ്പെട്ടു. ഇസ്രായേൽ ആർത്തിയോടെ കുടിച്ച് ദാഹ ശമനം വരുത്തി എന്നാണ് വായിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1:10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അതായത് ഇസ്രായേലിർ രഫീദീമിലെത്തിയപ്പോൾ അവിടെ വച്ച് അവർ ദാഹപരവശയായി വെള്ളം കിട്ടാതെ നശിച്ചു പോകുമെന്ന് ഭയപ്പെട്ട സമയത്ത് അവരുടെ ദാഹത്തെ ശമിപ്പിക്കുവാൻ രഫീദീമിൽ മോശ പാറ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് തീക്കിൽ നിന്ന് പുറപ്പെട്ട ജീവജല പ്രവാഹം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് ആ പാറ. People were murmuring and complaining and were totally unworthy of this act of grace. അതായത് ഈ വലിയ കൃപയുടെ പ്രവൃത്തിയെ അവർക്ക് വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുവാൻ യാതൊരു യോഗ്യതയും ആ ജനത്തിൽ ഉണ്ടായിരുന്നില്ല. But God gave it out of his mercy. ദൈവം തൻ്റെ കരുണ കൊണ്ട് അവർക്ക് നൽകിയെന്ന് വായിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ അത് എന്താണ്? അത് സൗജന്യമാണ് എന്ന് മാത്രമല്ല, അത് സമൃദ്ധമാണ്. ദൈവത്തിൻ്റെ കൃപ സൗജന്യമാണ്, അത് സമൃദ്ധമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സൗജന്യമായി ലഭിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല, ആരെല്ലാം ആ കൃപയെ ആലിംഗനം ചെയ്യുമോ അവർക്കെല്ലാം അത് അനുഭവവേദ്യമാകും എന്നാണ് നമ്മൾ വായിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ദ വാട്ടർ ഗഷിംഗ് ഫോർ വിച്ച് ദ സ്പിരിറ്റ് ഗിവൺ ഫ്രീലി. അതായത് പാറയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ജലപ്രവാഹം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പിതാവിൻ്റെ സന്നിധിയിൽ പുറപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-40 വാക്യങ്ങൾ ഈ ബന്ധത്തിൽ ശ്രദ്ധാവ്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഉടക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. യേശുവോ അതുവരെയും തേസ്കരിക്കപ്പെട്ടില്ലായാൽ ആത്മാവ് അന്നുവരെയും വന്നിരുന്നില്ല എന്ന് പറയുകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേസ്കരണത്തെ തുടർന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് സഭയുടെ നടത്തിപ്പുകാരനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചിത്രമാണ് ഈ പാറയിൽ നിന്ന് പുറപ്പെട്ട ജലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാറ ക്രിസ്തു, അടിക്കപ്പെട്ട പാറ ക്രിസ്തു, ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനങ്ങൾക്ക് ശേഷമാണ് വാസ്തവത്തിൽ ഈ നിലയിൽ ഉള്ള ആ പരിശുദ്ധാത്മാവ് ആളത്തുരമായി ഈ ഭൂമിയിലേക്ക് വന്നത്. അത് എത്രയും തെളിവായി ദൈവത്തിൻ്റെ വചനം നമ്മോട് അറിയിച്ചിട്ടുണ്ട്.
People of Israel could not drink of the refreshing water until the rock was first smitten. അതായത് ഈ പാറ അത് അടിക്കപ്പെടുന്നത് വരെ, അതായത് പാറയെ അടിക്കുന്നത് വരെ ഇസ്രായേൽ മക്കൾക്ക് ഈ പാനീയത്തിൽ നിന്ന് കുടിപ്പാൻ കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവായ യേശു ക്രൂശിന്മേൽ ആ മരണത്തിനായി ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ ക്രൂശത്തിറക്കുകയും പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പിതാവിൻ്റെ സന്നിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് മരണത്തെ വിധേയപ്പെടുകയും പുനരുത്ഥാനം സംഭവിക്കുകയും ചെയ്ത ശേഷമാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നുള്ളത് ഞാനും നിങ്ങളും ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണവും അവൻ്റെ പുനരുദ്ധാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് മുന്നോടിയായി അരങ്ങേറേണ്ട സംഭവ വികാസങ്ങളായിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തിയോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെ പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം പെരുകി എന്നാണ് റോമാലേഖനം 5:20 അപ്പോസ്തലൻ പറയുന്നത്. പാപം പെരുകിയ സ്ഥാനത്ത് കൃപയും അതെത്രയും മെച്ചമായി പെരുകി. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ കൃപ പാപം പെരുകിയെടുത്ത് കൃപ പെരുകിയത് കൊണ്ട് പാപത്തിന് മേൽ ദൈവത്തിന് വലിയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. അങ്ങനെയാണ് പരിശുദ്ധാത്മാവായ ദൈവം കർത്താവായ യേശുവിൻ്റെ മരണ പുനരുദ്ധാൻ, അതായത് ഈ ഐഹികമായ പാറയെ അടിച്ച് അത് പിളർന്ന് അതിൽ നിന്ന് ജലാശയം പുറപ്പെട്ടപ്പോൾ, ജീവ നദികൾ പുറപ്പെട്ടതുപോലെ ദൈവത്തിനായ യേശു ക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ പിതാവായ ദൈവം തകർത്തെളിയുവാൻ ദൈവത്തിന് പ്രസാദമായി തൻ്റെ മരണത്തെ തുടർന്ന് പുനരുദ്ധാനത്തെ തുടർന്ന് തൻ്റെ ഭാഗ്യകരമായ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഭൂമിക്ക് നൽകിയ മനോഹരമായ ദാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്നു. പാറയിൽ നിന്ന് പുറപ്പെട്ട ഈ ജീവജലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മനോഹരമായ ചിത്രമാണെന്ന് ദൈവ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം ദ റിഫ്ലക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ബുക്ക് ഓഫ് എക്സഡസ്. പുറപ്പാട് പുസ്തകത്തിൽ എപ്രകാരം കർത്താവായ യേശു പ്രതിബിംബിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രതിഫലിക്കപ്പെടുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് രാത്രി നമ്മൾ പഠിച്ചത് മന്നായും അതുപോലെ നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറയുമാണ്. സ്വർഗത്തിൽ നിന്ന് ശക്തന്മാരുടെ ഭോജനമായി ഇസ്രായേൽ മക്കൾക്ക് പൊഴിച്ചു കൊടുത്ത മന്ന സാക്ഷാൽ ജീവൻ്റെ അപ്പമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചിത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്ന ഇസ്രായേൽ മക്കളെ വെള്ളത്തിനായി ദാഹപരവശരായി അവർ വെള്ളം രഫീദിം ലഭിച്ച് നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ ദാഹശമനത്തിനായി നൽകിയ മനോഹരമായ വെള്ളമാണ് പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് ഒഴുകിയ മനോഹരമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ജീവജലം. അത് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് മാർവ കുത്തി തുറന്ന് നമുക്ക് ആത്മരക്ഷയൊരുക്കിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമാണ്. അതായത് ഒരു ഭാവി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന മാത്രയും അവൻ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മനോഹരമായ ചിത്രമാണ്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. എന്നോട് ഈ ക്ലാസ് സംബന്ധിച്ച് എല്ലാ ദൈവമക്കൾക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റ് ദൈവം വെച്ചാൽ നാളെ രാത്രിയിൽ ഇന്ത്യൻ സമയം 8:30 വീണ്ടും നമുക്ക് കേൾക്കാം. അതുവരെയും എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയും സുവിശേഷം ടൈറ്റസ് ഇടയാറുമുള്ള താങ്ക് യു.